വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് ഗേറ്റ്സ്. മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക് ഷീറ്റ് നോക്കാട്ടോ. അപ്പോൾ വരിയും നിരയും എന്നുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാനുണ്ട്. കളങ്ങളിലെ അക്കങ്ങൾ വരിയിലും നിരയിലും കോണോട് കോണവും കൂട്ടി നോക്കൂ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? തുടർച്ചയായി 9 സംഖ്യകൾ ഉപയോഗിച്ച് മറ്റൊന്ന് ഉണ്ടാക്കി നോക്കൂ. മാന്ത്രിക ചതുരം ലഭിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് താഴോട്ട് ആദ്യം 128, 123, 124 ഇവ കൂട്ടി നോക്കുക. അങ്ങനെ ഇങ്ങനെ താഴോട്ടുള്ള 3 സംഖ്യകൾ കൂട്ടി നോക്കുക. പിന്നെ നേരെയുള്ളതും 3 സംഖ്യകൾ കൂട്ടി നോക്കുക. എല്ലാം ഒരേ സംഖ്യകളായിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ പുതിയ മാന്ത്രിക ചതുരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചു. നമുക്ക് അവ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ തുടർച്ചയായ 1, 2, 3, 4, 5, 6, 7, 8, 9 ഓക്കെ, തുടർച്ചയായ 9 അക്ക സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, എന്താ ഈ കോർണറിലുള്ള നമ്പറുകളെ പുറത്താക്കിയിട്ട് നമ്മളൊരു മാന്ത്രിക ചതുരം വരയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് 9 നമ്മൾ എങ്ങോട്ടേക്ക് എഴുതി കൊടുക്കുകയാണ്, ഇങ്ങോട്ടേക്ക് എഴുതി കൊടുക്കുകയാണ്. 1 ഇങ്ങോട്ടേക്ക്, 3 ഇങ്ങോട്ടേക്ക്, 7 ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, ഈ 2, 7, 6 കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 6, 2, 8, 8, 7, 15 കിട്ടുക. ഇവിടെയും 15, 9, 1, 10, 10, 5, 15. അടുത്തത് 8, 4, 12, 12, 3, 15. ഇവ ഏത് ഭാഗത്തുനിന്ന് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് 15 കിട്ടും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ തുടർച്ചയായ നമ്പറുകൾ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, മാന്ത്രിക ചതുരം കിട്ടും. വേറൊരെണ്ണം നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരു മാന്ത്രിക ചതുരം ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാന്ത്രിക ചതുരം ഉണ്ടാക്കുന്നത് പഠിച്ചത്? ഇതാ ഇങ്ങനെ ഈ കാണുന്ന നമ്പറുകളെ പുറത്താക്കിയിട്ട് ഒരു ലൈന് വരക്കുക അല്ലേ. കോർണറിലുള്ള നമ്പേഴ്സിനെല്ലാം പുറത്താക്കിയിട്ട് നമ്മൾ വരയ്ക്കാൻ പോവാണ്. അതിനുശേഷം എങ്ങനെയാണ് വരക്കുന്നത്? അതിനുശേഷം നമ്മൾ ദാ ഇങ്ങനെ ലൈന് വരയ്ക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ മാന്ത്രിക ചതുരം എന്ന് പറയുന്നത്. അതിനകത്തുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? 114 വരും. പിന്നെയോ ഈ 119 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ 119 അപ്പോഴാണ് കറക്റ്റ് ആവുക. ഈ 111 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 111. അടുത്തത് 117 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, വേണ്ടേ. കാരണം എന്താ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഒരേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ 113. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മളൊരു മാന്ത്രിക ചതുരം ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇതിൽ നമുക്ക് ഏത് സംഖ്യകൾ എടുത്തിട്ട് എഴുതാം കേട്ടോ. അപ്പം നോക്കിക്കേ, 31, 32, 33. ഓക്കെ, 35, 36, ദെൻ 37, 38, 39. ഇതിനെ നമ്മൾ ഇതേപോലെ എഴുതാൻ പോവാണ്. ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഈ കോർണറിലുള്ള നമ്പറുകളെ പുറത്തേക്ക് ഇട്ടു. ഓക്കെ, ദൻ നെക്സ്റ്റ് ദാ ഇങ്ങനെ ലൈന് വരച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ 39 ഇങ്ങോട്ടേക്കും 31, 31 ഇങ്ങോട്ടേക്കും, 39 ഇങ്ങോട്ടേക്കും എഴുതുക. 33 ഇങ്ങോട്ടേക്കും, 37 ഇങ്ങോട്ടേക്കും നേരെ തിരിച്ചെഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും 105 കിട്ടുന്നതാണ്. ഓക്കെ, എങ്ങനെ കൂട്ടിയാലും ആൻസർ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊരു മാന്ത്രിക ചതുരമാണ്. ഇത്തരത്തിൽ ഏത് തുടർച്ചയായ നമ്പറുകളും എഴുതുക, എന്നിട്ട് കോർണറിൽ കാണുന്ന നമ്പറുകളെ നിങ്ങൾ പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു ചതുരം വരയ്ക്കുക. അതിനുശേഷം ആ നമ്പറുകൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഇത്തരത്തിൽ പുതിയ പുതിയ മാന്ത്രിക ചതുരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് തുടർച്ച കാണാമോ? റൈറ്റ് ദി കണ്ടിന്യൂസ് നമ്പേഴ്സ്. അതായത് ഇപ്പം നമ്മൾ കുറച്ച് പാറ്റേണുകൾ പഠിച്ചു അല്ലേ. അപ്പം അതേപോലെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത് കേട്ടോ. ഇവിടെ 10, 30, 50, 70 എന്താ നിങ്ങൾ പ്രത്യേകത കാണുന്നത് അല്ലേ. ഇവ തമ്മിൽ എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കുക. ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് എന്താണ്, 10, 30 തമ്മിൽ 20 വ്യത്യാസമുണ്ട്. 50, 30 തമ്മിൽ 20 വ്യത്യാസമുണ്ട്. 70, 50 തമ്മിലും 20 വ്യത്യാസമുണ്ട്.
വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ കാണാൻ, അതായത് പത്തിൻ്റെ അടുത്ത നമ്പർ കാണാൻ എന്താ ചെയ്തത്, ഇരുപതിനോട് കൂട്ടി മുപ്പത് കിട്ടി, മുപ്പതിനോട് ഇരുപത് കൂട്ടി അൻപത് കിട്ടി, അൻപതിനോട് ഇരുപത് കൂട്ടി എഴുപത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം, എഴുപതിനോട് ഇരുപത് കൂട്ടണം. എത്ര കിട്ടും, തൊണ്ണൂറ്. തൊണ്ണൂറിനോട് ഇരുപത് കൂട്ടിയാൽ അടുത്തത് കിട്ടും അല്ലേ, പിന്നെ ആ കിട്ടിയ സംഖ്യയോട് ഇരുപത് കൂട്ടിയാൽ അടുത്തതും കിട്ടും. മനസ്സിലായോ? അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് 120, 140, 160, 150, 120, 140, 160, 180. ഇവിടെയും അത് തന്നെയാണ്. എത്രയാണ് കൂട്ടുന്നത്, 120നോട് 20 അല്ലേ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം 140 കിട്ടി. ദെൻ പ്ലസ് 20 കൂട്ടിയാൽ 160, 160 കിട്ടി. പിന്നെയും 20 കൂട്ടിയാൽ 180 കിട്ടി. അപ്പം ഇനി അടുത്ത നമ്പർ എത്രയായിരിക്കും, പ്ലസ് 20 കൂട്ടിയാൽ 200. അടുത്തത് എന്തായിരിക്കും, ഇതിനോട് 20 കൂട്ടിയത് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. പിന്നെ ഇതിനോട് 20 കൂട്ടിയതായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് 555, 565, 575, 585. എന്താ ഇതിൻ്റെ പ്രത്യേകത, ഒരു 10 ആണ് കൂട്ടിപ്പോകുന്നത് അല്ലേ, ഇവിടേക്ക് 10 10 കൂട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 585 കൂടെ 10 കൂട്ടിയാൽ എത്രയായിരിക്കും, 595. അടുത്തത് എത്രയായിരിക്കും, അടുത്തതാണ് തെറ്റിക്കരുത്, 605 ആണ് വരിക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്, 605നോട് 10 ചേർത്താൽ എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് 225, 250, 275, 300. എന്താണ്, എത്രയാണ് ഇവിടെ കൂട്ടിപ്പോകുന്നത്, നിങ്ങൾ നോക്കിക്കുക. 250ഉം 225ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്കൊന്ന് കുറച്ച് നോക്കാം, അപ്പോൾ കിട്ടും. മനസ്സിലായി? രണ്ടാമത്തെ നമ്പറിനോട് ഫസ്റ്റത്തെ നമ്പർ കുറച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അതായത് ഇവിടെ ഇവർ തമ്മിലുള്ള വ്യത്യാസം 25 ആണ്. അതായത് 225നോട് 25 കൂട്ടിയാലാണ് 250, ഇതിനോട് 25 കൂട്ടിയാലാണ് 275, ഇതിനോട് 25 കൂട്ടിയാലാണ് 300. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ എത്ര കൂട്ടണം, 25 കൂട്ടണം, ഇവിടെ എഴുതണം. അടുത്തതിനോട് 25 കൂട്ടി ഇവിടെ എഴുതണം, ഇവിടെ 25 കൂട്ടി ഇവിടെ എഴുതണം. ഓക്കെ, ഇനി അടുത്തത് 100, 110, 130, 160. ഇവിടെ എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ടല്ലേ, ഒരേ സംഖ്യയല്ല കൂട്ടിപ്പോകുന്നത്. ഇവിടെ എത്രയാണ്, ഇവിടെ 10 കൂട്ടിയിട്ടുണ്ട് അല്ലേ, ഇവിടെ 20 കൂട്ടിയിട്ടുണ്ട്. ശരിയാണോ, 130ഉം 110ഉം തമ്മിൽ 20 ആണ് കൂട്ടിയിട്ടുള്ളത്, ഇവിടെയോ 30 കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും കൂട്ടുക, യെസ്, 40 ആയിരിക്കും കൂട്ടുക. അപ്പോൾ എത്രയാണ് കിട്ടുക, 160ഉം 40ഉം 200. ഇനി അടുത്തത് 40 ആണോ കൂട്ടുക, അല്ല, 50 ആയിരിക്കും കൂട്ടുക. അതെത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. പിന്നീട് അതിനോട് എത്ര കൂട്ടേണ്ടി വരും, 60 കൂട്ടേണ്ടി വരും. അതും നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്ത വർക്ക്ഷീറ്റ്